ഫെബ്രുവരി 16 നിക്കോമേദിയയിലെ വിശുദ്ധ ജൂലിയാന. ആഫ്രിക്കാനസ് എന്ന വിജാതിയന്റെ മകളായ വിശുദ്ധ ജൂലിയാന നിക്കോമേദിയയിലാണ് ജനിച്ചത്. അന്ത്യോക്യയിലെ പ്രഭുകുമാരനും ചക്രവർത്തിയുടെ ഉപദേശകനുമായ എല്യൂഷ്യസുമായി അവളുടെ വിവാഹം നടത്താൻ ജൂലിയാനയുടെ മാതാപിതാക്കൾ വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ ജൂലിയാന ഈ വിവാഹത്തെ ശക്തമായി നിഷേധിച്ചു. അവളുടെ നിഷേധം അവളുടെ മാതാപിതാക്കളെ അത്ഭുതപ്പെടുത്തി. കാരണം അന്നുവരെ അവൾ അവരുടെ തീരുമാനങ്ങളെ എതിർത്തിരുന്നില്ല. ജൂലിയാനയുടെ എതിർപ്പ് എല്യൂഷ്യസിൻ്റെ വ്യക്തിപ്രഭാവത്തിനും പ്രതിച്ഛായയ്ക്കും വലിയ ആഘാതമായി. കുപിതനായ അയാൾ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. അതിനായി നടത്തിയ അന്വേഷണങ്ങളിൽ ജൂലിയാന ക്രിസ്തുമതം സ്വീകരിച്ചതായി കണ്ടെത്തി. അവളുടെ മാതാപിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ക്രിസ്ത്യാനികളെ വെറുത്തിരുന്ന അവളുടെ പിതാവ് അവളുടെ മനസ്സുമാറ്റാൻ ജൂലിയാനയെ അധിക്ഷേപിച്ചു. പക്ഷേ അവൾ പിടിച്ചു നിന്നു. എല്യൂഷ്യസ് അവളെ റോമൻ ഗവർണറുടെ മുൻപാകെ ഹാജരാക്കുകയും കുറ്റമാരോപിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അവളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അവൾ ജയിലിലായിരിക്കുമ്പോഴും എല്യൂഷ്യസ് അവളെ തൻ്റെ ഭാര്യയാക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു. തൻ്റെ ഭാര്യയാകുന്ന പക്ഷം അവളെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാം എന്നും അവൻ അവൾക്കുറപ്പ് നൽകി. എന്നാൽ ഒരു വിജാതീയനെ തൻ്റെ ഭർത്താവാക്കുന്നതിനേക്കാൾ മരിക്കാൻ അവൾ ഇഷ്ടപ്പെട്ടു. റോമൻ ഗവർണറുടെ കൽപ്പനയനുസരിച്ച് എല്യൂഷ്യസ് അവളെ വിദ്വേഷം നിറഞ്ഞ മനസ്സോടെ ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചു. അതിനുശേഷം തീയിൽ പഴുപ്പിച്ച ഇരുമ്പുകൊണ്ട് അവളുടെ മുഖം വികൃതമാക്കിയിട്ട് അവൻ അവളോട് പറഞ്ഞു, ഇനി നീ പോയി കണ്ണാടിയിൽ നിന്റെ സൗന്ദര്യം കാണൂ. ഒരു ചെറുപുഞ്ചിരിയോടെ ജൂലിയാൻ അവനോട് ഉത്തരം പറഞ്ഞു, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ ശരീരത്തിലെ പൊള്ളലും മുറിവുകളും ഉണ്ടാകില്ല, ആത്മാവ് മാത്രമേ ഉണ്ടാകൂ. ശാശ്വതമായ ആത്മാവിനേൽക്കുന്ന മുറിവുകളേക്കാൾ ശരീരത്തിലെ താൽക്കാലിക മുറിവുകൾ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവളുടെ മറുപടിയിൽ രോഷാകുലനായ എല്യൂഷ്യസ് ജൂലിയാനയെ ക്രൂരമായി പീഡിപ്പിക്കാൻ തീരുമാനിക്കുകയും തൽഫലമായി അവളെ തീയിൽ ഭാഗികമായി കത്തിക്കുകയും തിളപ്പിച്ച എണ്ണയൊഴിച്ച് ദേഹം മുഴുവൻ പൊള്ളിച്ച ശേഷം തലയറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്തു. ആ സമയത്ത് നിക്കോമേദിയ വഴി വന്ന സെഫോണിയ എന്ന കുലീനയായ ഒരു സ്ത്രീ ജൂലിയാനയുടെ ശരീരം ഇറ്റലിയിലേക്ക് കൊണ്ടുപോയി കമ്പാനിയായിൽ സംസ്കരിച്ചു. വിശുദ്ധ ജെറോം തയ്യാറാക്കിയ രക്തസാക്ഷി വിവരണത്തിലാണ് വിശുദ്ധ ജൂലിയാനയെപ്പറ്റി ഏറ്റവും പഴക്കമേറിയ ചരിത്രപരമായ രേഖകൾ കണ്ടെത്തിയിട്ടുള്ളത്. നേപ്പിൾസിലും സമീപ പ്രദേശങ്ങളിലും വിശുദ്ധ ജൂലിയാനയെ പ്രത്യേകമായി വണങ്ങിയിരുന്നു. വിശുദ്ധ ഗ്രിഗറിയുടെ എഴുത്തുകളിലും ഇതേപ്പറ്റിയുള്ള പരാമർശം കാണുന്നുണ്ട്. ജാനുവാരിയ എന്നു പേരായ ഒരു ഭക്തസ്ത്രീ തൻ്റെ എസ്റ്റേറ്റുകളിൽ ഒന്നിൽ ഒരു ദേവാലയം പണികഴിപ്പിച്ചു. വിശുദ്ധ സെവേരിനസിൻ്റെയും വിശുദ്ധ ജൂലിയാനയുടെയും തിരുശേഷിപ്പുകൾ ആ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. ഇത് മനസ്സിലാക്കിയ വിശുദ്ധ ഗ്രിഗറി ജാനുവാരിയുടെ ഈ ആഗ്രഹം കഴിയുമെങ്കിൽ സാധിച്ചു കൊടുക്കുക എന്നാവശ്യപ്പെട്ട് നേപ്പിൾസിലെ മെത്രാനായിരുന്ന ഫോർത്തുനാത്തോസിന് എഴുതിയ കത്തും പിന്നീട് കണ്ടെടുത്തിട്ടുണ്ട്. വിശുദ്ധ ജൂലിയാനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ സാത്താനുമായുള്ള അവളുടെ പോരാട്ടങ്ങളെക്കുറിച്ചും വിവരിച്ചിരിക്കുന്നു. ചിറകുകളുള്ള പിശാചിനെ ചങ്ങല കൊണ്ട് ബന്ധനസ്ഥയാക്കി നിയന്ത്രിക്കുന്നവളായാണ് മിക്ക ചിത്രകാരന്മാരും വിശുദ്ധയെ ചിത്രീകരിച്ചിട്ടുള്ളത്. രോഗികളുടെ പ്രത്യേക മധ്യസ്ഥയാണ് വിശുദ്ധ ജൂലിയാന. വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി വിശുദ്ധയുടെ മധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധരായ സകലരുമേ